ആയ എസ് ഡി പിയും സി പി എമ്മുമായി നല്ല ധാരണയിലാണ് എന്നുള്ളതിന് തെളിവുകൾ നിരവധിയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ രാജ്യവിരുദ്ധ സംഘടനയായി നിരോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് സി പി എം എത്തിയത് ഏവരും കണ്ടതാണ്. ഒരു സംഘടനയെ മാത്രം നിരോധിക്കുന്നത് ശരിയല്ലെന്നും ആർ എസ് എസിനെ നിരോധിക്കണമെന്നുമാണ് സി പി എമ്മിലെ പല നേതാക്കളുടെയും പ്രതികരണം. എന്നാൽ ഈ പ്രതികരണത്തിന് പിന്നിൽ കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗവുമായ എസ് ടി പിയും തമ്മിൽ ചേർന്ന് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇതിന് ഉത്തമ ഉദാഹരണമായിരുന്നു. എന്നാൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സി പി എമ്മിന്റെ നാടകം പൊളിച്ചടുക്കി നിരവധി നേതാക്കൾ രംഗത്തെത്തി. ന്യൂനപക്ഷ ശാക്തീകരണം എന്ന പേരിൽ ന്യൂനപക്ഷ പ്രീണനം ചെയ്ത സി പി എം വോട്ട് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു. മതേതരത്വം ഉയർത്തിപ്പിടിച്ച് നടന്ന സി പി എമ്മിന് കിട്ടിയത് ഇപ്പോൾ എട്ടിന്റെ പണിയാണ്. കുന്നംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവിന് വെട്ടേറ്റിരിക്കുകയാണ്. ബ്ലോക്ക് സെക്രട്ടറി കേച്ചേരി സൈഫുദ്ദീന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എസ് ഡി പി ഐ കാരനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സൈഫുദ്ദീന് നേരെ ആക്രമണം ഉണ്ടായത്. ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. വഴിയരികിൽ ഒളിച്ചിരുന്ന സംഘം സൈഫുദ്ദീനെ ഇടിച്ചു വീഴ്ത്തി വെട്ടുകയായിരുന്നു. 7 പേരാണ് ആക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ സൈഫുദ്ദീന്റെ കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസിയുവിലാണ് ഇപ്പോൾ സൈഫുദ്ദീൻ ചികിത്സയിലുള്ളത്. ഉടനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുമെന്നും അറിയാൻ കഴിയുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേച്ചേരിയിൽ ഗ്രാമോത്സവം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി എസ് ഡി പി ഐ പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ ചേർന്ന് എസ് ഡി പി ഐ കാരനെ വേദിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ എന്നൊക്കെ കൊലവിളി മുദ്രാവാക്യം വിളിച്ച പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും റാലി നടത്താൻ തന്നെ അനുമതി കൊടുത്തത് സി പി എം ആണ്. കൊലവിളി മുദ്രാവാക്യം വിളിച്ചവരെ പിടികൂടാനോ ഒന്നും സർക്കാരിന് താല്പര്യമില്ലാത്തതുപോലെയായിരുന്നു കാര്യങ്ങളെന്നും വിമർശനം ഉയർന്നു. പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച സ്ഥലങ്ങൾ പോലും സി പി എമ്മിനുണ്ടെന്നും വിദഗ്ധർ തുറന്നടിച്ചു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് സി പി എം കൂട്ടുകെട്ട് പിറന്ന സ്ഥലങ്ങളുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ടുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ സി പി എമ്മിന് 100 തികയില്ലെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പിണക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല സർക്കാരിനെന്നുമായിരുന്നു വിമർശനം. ഇതേ സഖാക്കൾക്കാണ് എസ് ഡി പി ഐ പണി കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.